അങ്ങനെ പറയാം, പടം സൂപ്പറാണ്. ഇന്റർവൽ പഞ്ചൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഷാൻ റഹ്മാന്റെ ബിജിഎമ്മും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നെഗറ്റീവ് ഒന്നും പറയാനില്ല, എല്ലാം പടം നല്ല നൈസ് ആയിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. ആ നല്ല നല്ല സിനിമയാണ്, നല്ല സിനിമ. വളരെ മോശം സിനിമകളുടെ കണ്ടന്റ് അത്രയാണെന്നില്ല. വളരെ മോശം. നോർമൽ പടമാണ്, വലിയൊരു ഗംഭീര പടമൊന്നുമല്ല. ബുള്ളറ്റ് പ്രേമികൾക്ക് പറ്റിയ പടമാണ്. ഞാൻ്റെ തിരിച്ചൊരു എനിക്ക് ഇതിന് മുന്നിലത്തെ പടം ചീന ട്രോഫിയാണ്, അതാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു സ്ലോ ട്രാക്ക് പടമാണ്. ബുള്ളറ്റിനോട് ആരാധന ഉള്ളവർക്ക് ഈ പടം കാണണം. കുടുംബ ഫാമിലിയും കൂടെ ഇത് പറയുന്നുണ്ട്. ബുള്ളറ്റ് ആരാധകരൊക്കെ ഉള്ള ഒരു കുടുംബ ഫാമിലി പറയുന്ന കഥയാണ്. കൊള്ള നല്ല പടം. ചെറിയ നൈസ് മൂവിയാണ്, കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസന്റെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ബുള്ളറ്റ് ഒരു വണ്ടി പ്രേമം അങ്ങനെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. ധ്യാൻ ശ്രീനിവാസൻ എന്താ വണ്ടിയിലെ ഒരു ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. അപ്പൊ തിരിച്ചു വരവുമാണ്, ഒരു എന്റർടൈൻമെന്റുമാണ്, കണ്ടോണ്ടിരിക്കുക, ഒരു ബോറടിയൂല. ഒരു ബുള്ളറ്റിനെ കുറിച്ചുള്ള ഒരു സെറ്റപ്പ്, ഇപ്പം സാധാരണ രീതിയിൽ ഇപ്പം ബുള്ളറ്റിനെ പ്രണയിച്ചവർക്ക് ആ ഒരു രീതിയിലുള്ള ഒരു സിനിമ അത്ര തന്നെ. നമ്മൾ മിസ് ചെയ്ത ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ മരിച്ചു പോയില്ല അയാള്, അയാളുടെ ഡബ് ചെയ്ത് ഇങ്ങനെ ഓരോ ചെയ്യണ സംഭവം. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, കേരളത്തിലുള്ള എല്ലാവർക്കും ബുള്ളറ്റിനെ പ്രണയിക്കുന്ന ആൾക്കാരാണല്ലോ. അത്ര തന്നെ പറയാം. ആ സിനിമയിൽ ബുള്ളറ്റ് കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻ്റെ സ്ഥിരം ഒരു ചീഞ്ഞ ഫോർമാറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് മുമ്പെടുത്ത സിനിമയാണെന്ന് തോന്നുന്നു. എന്നാലും പെർഫോമൻസ് വൈസ് ഒന്ന് രണ്ട് സീന് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഫുള്ള് ബുള്ളറ്റാണ്, ബുള്ളറ്റാണ് മെയിൻ. ബുള്ളറ്റ് ഇനി സത്യ, ബുള്ളറ്റ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്നുണ്ട്. നല്ല നല്ല സ്റ്റാൻഡേർഡായിട്ട് ബുള്ളറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇനി സ്വന്തമായിട്ട് ബുള്ളറ്റ് ഉള്ളവർക്കേ നമുക്ക് വണ്ടിയായിട്ടുള്ള ഒരു ബന്ധം ഭയങ്കരമായിട്ട് മനസ്സിലാവും. പിന്നെ ബുള്ളറ്റ് മാത്രമാണ് ഈ സിനിമയിൽ ഇച്ചിരി വർത്തായിട്ടുള്ളത്. അല്ലാതെ സിനിമ വെച്ച് നോക്കുമ്പോൾ ബുള്ളറ്റിനോട് ഒരു ഇഷ്ടമുണ്ട്. പുള്ളിക്കാരി ഇതിൽ ചിരിച്ചിട്ട് പോലും ഇല്ല, എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. എനിക്ക് അല്ലാതെ പുള്ളിക്കാരിയുടെ എടുത്തു പറയാൻ ഒന്നുമില്ല, എടുത്തു പറയാൻ വേറെ ആരും ഒന്നുമില്ല. ബുള്ളറ്റിൻ്റെ ഒന്ന് രണ്ട് സീനല്ലാതെ ഇല്ല, കോമഡി ഒന്നും ഇല്ല. കോമഡിയൊന്നുമില്ല. കോമഡി അല്ല ഇതൊരു ബുള്ളറ്റുമായിട്ടുള്ളൊരു ഇമോഷണൽ കണക്ട് കാണിക്കുന്ന ഒരു സിനിമയാണ്. ഇത് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ബുള്ളറ്റ് ഇഷ്ടപ്പെട്ടു.